മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തിയ ഞാനടക്കമുള്ള കലാകാരന്മാരും ഇനി സിനിമയിൽ വരാനുള്ള മിമിക്രി കലാകാരന്മാരും ഒത്തുചേരുന്ന ഒരു അപൂർവ സംഗമം ഈ പ്രോഗ്രാമിൻ്റെ സംവിധാന ചുമതല നിർവഹിക്കുന്നത് ഞാനാണ് മലയാളി മീഡിയയുടെ ഈ പൊന്നോണം പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു പിന്നെ മിമിക്രിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഫീമെയിൽ വോയിസസ് ആണ് അപ്പോൾ ഞാനും സുധീഷ് അഞ്ചേരിയൊക്കെ ഒരുമിച്ച് പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണ് രണ്ടായിരത്തി പത്തിൽ അതിലെ ജഡ്ജായിരുന്ന കൽപ്പന ചേച്ചിയുടെ ആ ശബ്ദം ഒന്ന് ചെയ്യാം എന്ന ജഡ്ജ്മെന്റ് ഇപ്പൊ ജഗദീഷ് ഏട്ടം പറഞ്ഞ പോലെ തന്നെ അത് ക്യൂട്ടായിരുന്നു പോന്നെ അത് പറയാതിരിക്കാൻ വയ്യ പക്ഷെ ഇതുപോലൊരു സ്കിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർമാറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ക്ലൈമാക്സ് നന്നാക്കുക എനിവേ അസലായിരുന്നു മക്കളെ ഓൾ ദ ബെസ്റ്റ് തീർച്ചയായിട്ടും ഇത് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം അല്ല എനിക്ക് ഇവിടെ അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എന്താ പറയുക കെ പി എസ് സി ലളിതാമ്മയുടെ മുമ്പിൽ ആ ശബ്ദം അനുകരിക്കുന്ന ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ലളിതാമയുടെ ശബ്ദം മിമിക്രിയിൽ അധികം ആരും അനുകരിക്കാത്ത ഒരു ശബ്ദമാണെന്ന് തോന്നുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട കെ പി എസ് സി ലളിത ചോദിച്ചേ ആ മോഹ അവന്റെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ കുഞ്ഞിലേടത്തിടെ കയ്യിൽ വേറെ ഉണ്ട് കാശിന് കാശ് പഠിപ്പിന് പഠിപ്പ് ഒന്നിനെയും അവക്ക് വേണ്ടിന്റെ ഒരു പത്രാസേ അല്ല പിന്നെ സൂപ്പർ എന്തായാലും അത് ഒരു ഡയലോഗ് മാധവൻ എങ്ങനെ കള്ളരായി ദൂരെ ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ പിള്ളേസിനോട് വാങ്ങിച്ച പണം തിരികെ കൊടുക്കാൻ കഴിയാണ്ട് വന്നപ്പോ ഈ വീട് വിട്ടിറങ്ങി വരുമെന്ന് അറിഞ്ഞപ്പോൾ പന്ത്രണ്ടാമത്തെ വയസ്സിൽ മാധവൻ കള്ളനായി ചുങ്കത്തറയിലെ മേമയുടെ വീട്ടിലിരുന്ന് പഠിക്കരുത് ഏട്ടര ഇന്നും അറിയിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഞാൻ പോവാട്ടോ ഹരേമടി ചിക്കനൂരുള്ളി ഉടക്കാന്ന് പറഞ്ഞിട്ടേ താങ്ക് യു എല്ലാവർക്കും ഹൃദയം